ചെറുതാഴം രാമപുരത്ത് ടാങ്കർ ലോറിയിലുണ്ടായ ആസിഡ് ചോർച്ച. സമീപത്തെ നഴ്സിംഗ് കോളേജിലെ 10 വിദ്യാർത്ഥികൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ആസിഡ് ചോർച്ച പരിഹരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയാണ് പഴയങ്ങാടി രാമപുരത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പോകുന്ന ടാങ്കർ ലോറിയുടെ വാൽവിലൂടെ ആസിഡ് ചോർന്നത്. ഇന്ന് രാവിലെയാണ് കോളേജ് വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. കോളേജ് വിദ്യാർത്ഥികളായ അഫ്സാന, ഫാത്തിമത്ത് എന്നീ വിദ്യാർത്ഥികളെ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സാന്ദ്ര, അമീഷ, റുമൈന, ജ്യോതിലക്ഷ്മി, അപർണ, ഹിബ, രേണുക, അർജുൻ എന്നീ വിദ്യാർത്ഥികളെ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ നില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ടാങ്കർ ലോറിയിൽ നിന്ന് എത്രയും വേഗം ആസിഡ് മാറ്റാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് പ്രദേശം സന്ദർശിച്ച എം വിജിൻ MLA പറഞ്ഞു. ഇപ്പോൾ എക്സ്പേർട്ട് ഇതിൽ പറഞ്ഞത് ഇത്ര വലിയ അപകട പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ അലർജറ്റിക്കായ ചില പ്രശ്നങ്ങൾ ചില ആളുകൾക്കുണ്ട്, ഇവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഇപ്പോൾ ഹോട്ടലുകളും കുറച്ച് വീടുകളും അതിൻ്റെ ഒരു ഗൗരവം കണ്ടുകൊണ്ട് മാറ്റുന്ന നിലയുണ്ടായിട്ടില്ല. ഏതായാലും അപകടകരമായ ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് വിദഗ്ധർ ഇവിടെ കാണിക്കുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഇത് പുതുതിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ സജീവമാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം എന്ന നിർദ്ദേശം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. പ്രദേശത്തെ അഗ്നിശമന സേനയും പോലീസും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് സ്ഥലം സന്ദർശിച്ച പൈൻ റോഡ് DYSP ഉമേഷ് പറഞ്ഞു. ഒരു 9 കുട്ടികൾക്ക് പരിക്കുണ്ടായിരുന്നു, ശ്വാസമുട്ടൽ പോലെ വന്നിരുന്നു. അത് വന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഫ്രോഗ് വന്നപ്പോൾ പെട്ടെന്നുള്ള പാനിക് ആയതുകൊണ്ടുണ്ടായിരുന്നു. അവരുടെ ഓക്സിജൻ ലെവലും കാര്യങ്ങളൊക്കെ നോർമലാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് നേരം കൂടി അവരുടെ മെഡിക്കേഷൻ ഒരു സർവേലൻസിൽ വെച്ചിട്ട് അവരെ വിടാമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എല്ലാവരും ടീം വർക്കോട് ഒരുമിച്ച് എല്ലാവരും ചെയ്തുകൊണ്ട് വളരെ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ NEPT, ചെറുതാഴം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനീഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷനിൽ, P. മനോജ്, ഗോപാലകൃഷ്ണൻ, ഉമേഷ്, PPV, അംബുജാഷൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.